Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു ട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാക്ക് ആയിട്ട് ട്ടോ ഞാൻ വന്നിട്ടുള്ളത് ജാപ്പനീസ് സ്കിൻ കെയർ. അത് എന്താന്ന് വെച്ചാല് ആ ഒരു പാക്ക് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. മുന്നേ ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് 600,000-ൽ കൂടുതൽ ആളുകൾ കണ്ടിട്ടുണ്ട് ട്ടോ. അതുമാത്രമല്ല ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കും കൂടിയാണ്. അതുപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കും ആയിട്ടാണ് ട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് എന്നെയും എന്റെ ചാനലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം ട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ട്. അപ്പൊ ഇത് ആ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ പഴത്തിന്റെ തൊലിയാണ്. പഴത്തിന്റെ ഒരു പകുതി തൊലി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായി തന്നെ ഉപ്പിട്ടിട്ട് കഴുകിയെടുക്കണം കേട്ടോ. ഉപ്പ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോന്റെ ഞാൻ ഒരു ഹാഫ് ഭാഗം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കിൻ ബ്രൈറ്റനിങ്ങിന് എത്രത്തോളം നല്ലതാണ് പൊട്ടാറ്റോ എന്നുള്ളത്. അപ്പൊ ഞാനിതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിതാ പഴത്തിൻ്റെ തോലും ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായി വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പച്ചരിയാണ് കേട്ടോ, നമ്മുടെ സാധാ പച്ചരി. ഞാനൊന്ന് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയെടുത്തതാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി വേവിച്ചെടുക്കണം. അപ്പം അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ വേണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് പാലും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിതാ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായി തിളച്ച് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ വേവാനുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ജാറ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതിൽ കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോൺഫ്ലവർ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് ഒരു അടിപൊളി തന്നെയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ലൊരു റിസൾട്ടാണ് സ്കിന്ന് സോഫ്റ്റ് ആവാനൊക്കെ. അപ്പോൾ ഞാനിത് ആ കോൺഫ്ലവർ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർക്കാം. എനിക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ, ശരിക്കും അങ്ങ് വെന്ത് കിട്ടിയിരുന്നു. അപ്പോൾ ഞാനിത് അടിച്ചെടുത്ത് വന്നിട്ട് ഇതുപോലെ ഇതാ ഒരു ജാറിലാക്കി കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേട്ടോ. ഒരു 7 ദിവസമൊക്കെ കേടുവരാതിരിക്കും. നമുക്ക് ഡെയിലി വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു പാക്ക് ഇവിടെ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. നമുക്കതൊരു 7 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതലായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഇനി ഇതൊരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കുക, നനഞ്ഞ സ്പൂണൊന്നും വെച്ചിട്ട് എടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഫേസിലും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ചെറിയൊരു കാര്യം സംഭവിച്ചു കേട്ടോ, കുറച്ചും കൂടെ അരയേണ്ടതായിരുന്നു. എൻ്റെ ഈ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് അരഞ്ഞു പോയിട്ടു. ഒന്ന് അരവ് കുറവുണ്ട് കേട്ടോ. ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടുമായിരുന്നു കുറച്ചും കൂടെ അരഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായി തന്നെ നിങ്ങൾ അരച്ചെടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ഇതുപോലെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എൻ്റെ ഫേസിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ജപ്പാനീസിൻ്റെ പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പിമ്പിൾസ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇതിൽ T3 ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റും സ്മൂത്തുമാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് യൂസ് തന്നെ ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും അടിപൊളിയാണ്. നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് യൂസിൽ എന്തായാലും ഒരു 2 ഷെയ്ഡെങ്കിലും നമുക്ക് മാറ്റം വരും കേട്ടോ. അത്രയും അടിപൊളിയാണ്. നല്ല ഗ്ലോ ആവാനും നല്ലൊരു ബ്രൈറ്റേൺ ആവാനും ഒക്കെ. അപ്പം ചിലർക്ക് ഉണ്ടാവും പഴത്തൊലി വെച്ചിട്ട് ചെയ്യുന്നത് എന്താന്നുള്ള. പഴത്തൊലി നമുക്ക് നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് പഴത്തൊലി. നിങ്ങൾക്ക് അത് സംശയമുണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നിന് എത്രത്തോളം അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പഴത്തൊലി വെച്ചിട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതുപോലെ എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ.
അപ്പൊ ഇതാ നമ്മുടെ പാക്ക് നന്നായി തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ല, അത് മാത്രമല്ല നമ്മൾ മുഖമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചുളുക്കാനൊന്നും പാടില്ല കേട്ടോ. കാരണം നന്നായി തന്നെ ഡ്രൈ ആവും, നല്ല മുള്ളി പിടിച്ചതുപോലെ ഉണ്ടാവും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം നനച്ചിട്ട് കൈകൊണ്ട് നന്നായി കുതിർത്തിയെടുക്കുന്നു കേട്ടോ. കഴുകുന്നതിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ മുഖവും നന്നായി തന്നെ വെള്ളം വെച്ച് നന്നായി നമുക്കതൊന്ന് കുതിർത്തിയെടുക്കണം, ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കഴുകേണ്ടത്. അങ്ങനെ നേരിട്ട് പോയി കഴുകരുത്, കാരണം നന്നായി തന്നെ ഇത് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ സ്കിന്നിൽ പൊട്ടൽ വീഴാനും ഒക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നന്നായി വെള്ളം വെച്ച് കുതിർത്തിയതിന് ശേഷം മാത്രമാണ് മുഖം കഴുകാൻ പാടുള്ളൂ, പെട്ടെന്ന് അങ്ങ് ചെന്ന് കഴുകരുത് കേട്ടോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അത്രയും ഗ്ലോ ആയിരുന്നു കേട്ടോ സ്കിന്ന്. സ്കിന്ന് നന്നായി ഗ്ലോ ആയിരുന്നു മാത്രമല്ല, നല്ലൊരു ബ്രൈറ്റേൺ ആവും കൂടെ ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യത്തിൽ ഇത്രയധികം പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയും ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നമ്മൾ അതൊന്ന് ആ ഡ്രൈനെസ് കുറയുന്ന വരെ നമ്മൾ വെള്ളം വെച്ച് ഒന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം മാത്രം സംസാരിക്കാൻ പാടുള്ളൂ. സംസാരിക്കാൻ പാടുന്നു മാത്രമല്ല, നമ്മളിങ്ങനെ മുഖം വെച്ച് ഇങ്ങനെ ചുളുക്കാനൊന്നും പാടില്ല കേട്ടോ. കാരണം നന്നായിട്ട് റിങ്കിൾസ് വരും, അത് മാത്രമല്ല സ്കിന്ന് ഡാമേജ് ആവും. അപ്പം നമ്മളിത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കരുത് കേട്ടോ. അപ്പം നമ്മളൊന്ന് വെള്ളമൊക്കെ വെച്ച് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. എൻ്റെ കൈയിൻ്റെ ഷെയ്ഡ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണേ. കാരണം ഞാൻ ഒരു കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതാണ് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്തത്. നല്ല മാറ്റം തന്നെ ഉണ്ട് കേട്ടോ. എനിക്ക് പോലും വിശ്വസിക്കാനായാലും ഇത്രയും മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ എല്ലാവരും എന്തായാലും ധൈര്യമായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഒക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പല ആളുകൾക്കും ഉണ്ടാവും പഴത്തോലി ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ ഫേസിൽ ഇട്ടിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ചെയ്താൽ മതി കേട്ടോ. പക്ഷെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഒരു പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും 7 ഡേ നിങ്ങൾ യൂസ് ചെയ്യും. അത് ഓരോ ദിവസം ഇടവിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആയാലും, അതല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിച്ച് നിങ്ങൾക്കൊരു 7 ദിവസം യൂസ് ചെയ്തിട്ട് നിർത്താട്ടോ. നല്ലൊരു ബ്രൈറ്റേൺ ആവും നിങ്ങളുടെ സ്കിന്ന്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇനിയും വരാം. അസ്സലാമു അലൈക്കും.